ചാരിയ പാതിപ്പഴുതിലെ രാവിനക്കിന്നൊളിയല്ലി മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ പാട്ടിനു തമ്പു. ഹായ് ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ലെന്നോ? കാണിച്ചു തരാ നിങ്ങൾക്ക്, ഞാൻ മനസ്സിലാക്കി തരും. നോക്കടാ, ഇട നോക്കടാ, ഇട നോക്കടാ, വരുന്നതുണ്ടോ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൻകിന്നൊളിയല്ലേ മഞ്ഞു കോടിനുള്ളിലൊളിച്ചൽ മാമ്പൂമലരല്ലേ പാട്ടിനു തമ്പു. എന്റെ മോന്, ഇതെന്നതാടാ സാരി വാരനോ? മഞ്ഞു കൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ. സജി സാറും ദാസേട്ടനും കൂട്ടട മുമ്പിൽ ഒന്നുമല്ല, ചെറുക്കൽ ശ്രീഹരിയുടെ പെണ്ണാണ് അവൾ. ചെറുക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, എന്താണെങ്കിലും ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പൊ സമയത്ത് അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ ജോകുട്ടൻ, ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്നല്ല ഒന്നില്ല, അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ കണ്ടന്റ് കുറച്ച് ശോകമാണ്. കണ്ടന്റ് കിങ് അല്ല ഞാൻ, അത് കാരണം നിങ്ങൾ ആരെങ്കിലും എനിക്ക് കണ്ടന്റ് തന്നാലേ എനിക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാർ അയക്കുന്നത് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയാൽ മാത്രമേ, നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അവസാനം പറയാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരി ശരി. നെക്സ്റ്റ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഒന്ന് ഗോൾഡാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, ഒരു പൂജ കൂടി ചേർത്തിട്ട്. ഗോൾഡ് പൂശാനുള്ള വകുപ്പെങ്കിലും ഉണ്ടാക്കി തരുമോ? പൊന്മുട്ട ഇരുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല. ആ വെട്ടി കറി വെക്കണം സാറേ. നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ബുദ്ധിമാനാണെന്നാണ് അപ്പൊ സാറിന്റെ വിശ്വാസം? ഞാൻ ബുദ്ധിമാനാണ്, വേറെ ചില മണ്ടന്മാരെ കാണിച്ചുതരാം. എന്ത് പറയാൻ, സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് അംഗീകരിക്കുന്നു. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മൾ കൂടുതൽ ആൾക്കാർ ഇഞ്ചക്ഷൻ പേടിയാണ്. ഇന്ത്യസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫാന്റസി ഗെയിം ആപ്ലിക്കേഷൻ ആണ് പ്ലേ സ്പോർട്ട്. നമ്മൾ സാധാരണയായിട്ട് കളിക്കുന്ന ലുഡോ, ചെസ്, അതുപോലെ തന്നെ റമ്മി. നമുക്കറിയാം ഐ പി എല്ലിലെ സീസൺ ആണ് ഇപ്പോൾ. അപ്പോൾ ഐ പി എൽ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം 10 ലക്ഷം വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതുപോലെ തന്നെ BMW ബൈക്ക്, അതുപോലെ എക്സൈറ്റിംഗ് പ്രൈസുകളൊക്കെ ഉള്ള ഒരു ഇതിലെ ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ 1 രൂപയ്ക്ക് വരെ കളിച്ചു തുടങ്ങിയിട്ട് 10 കോടി വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കോവിഡ് സമയത്ത് എന്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ബെനിഫിറ്റ് ആണെന്ന് ചോദിച്ചാൽ, നോ KYC ആണ് ഈ ആപ്ലിക്കേഷന്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് KYC ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഏണിങ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലേ സ്പോർട്ടിലെ ഒപ്പോണൻസിനെ കിട്ടാൻ ഒരു പാടുമില്ല, കാരണം നമ്മളെപ്പോലെ 7 മില്യൺ പീപ്പിളാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ഈ പ്ലേസ് 200 എന്ന് പറയുന്ന കൂപ്പൺ കൂടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 200 rupees സ്റ്റാർട്ടിംഗ് ബോണസ് കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് കളിച്ച് തുടങ്ങാം. അപ്പോൾ പ്ലേ സ്പോർട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ആ ഇതാരെ, ചെറിയ ഡോസ് ഒന്നും കൊടുത്താൽ പോരാ, കുറച്ച് കൂടിയ ഡോസ് തന്നെ കൊടുക്കണം. ഇതൊക്കെ സാധാരണ നമ്മൾ ചെറുപ്പത്തിൽ കാണിച്ചുകൊണ്ട് ചോദിച്ചാൽ കുറെ എക്സ്പ്രഷനുകളാണ്. പക്ഷെ ഇതിനും വെറൈറ്റി പറഞ്ഞു വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതെന്ത് കരഞ്ഞാണത്? ഏ, ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ആരെങ്കിലും കരഞ്ഞു കണ്ടിട്ടുണ്ടോ നിങ്ങള്? എടാ ഇഞ്ചക്ഷൻ അല്ലേ എടുക്കുന്നേ, അതിനെന്തിനാ മുറിക്കുന്നത്? പാവത്തിന് ശരിക്കും പറ്റിക്കുവാണേ, ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല. അതെന്താണ് എന്റെ കിടുക്കാച്ചി കോമഡി ആയിരുന്നു. നമുക്ക് അടുത്ത വീട് നോക്കാം ഗൈസ്. Oh, Messi. Hey, Faisal, what's up? Faisal alla Fasil. Fasil Faisal has invited us to watch the match on Tuesday. Eh? I hope I can make it. Uppakella sugam. Ellarku rayathunne. Uppakella sugam. Uppakella sugam. Ellarku rayathunne. Ah. And don't forget to bring the snacks. Okay, okay. No problem. Ijjad timing. Evana edhaalo oru killadu thanne. Adha edhaalo kollam, namukku adutha vidu nokka. Kaattu kesra ta. പ്രതിമേനെ പോലെ നിൽക്കുന്ന ആൾക്കാരാണേ. അവളുടെ വായിലുള്ള അതെടുത്ത് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കൊറേ ആണെങ്കിലുണ്ട് പാവപ്പെട്ടവന്മാര് കഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോ അതൊന്നും കൊള്ളാം.
എനിക്കിത് കാണുമ്പോൾ മാജിക്കുകാരെ ഓർമ്മയായിരുന്നു. കാരണം അവരിങ്ങനെ കഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മാജിക് കാണിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നാറ്റിക്കുക, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. പിന്നെ ഇതെന്തായാലും കൊള്ളാം. നമുക്ക് അടുത്ത വീട് നോക്കാം. ഗൈസ്, ആ പറന്നു നിൽക്കുകയാണോടാ നീ? സോ ഹായ്. കൺവിഴിച്ച് സ്വപ്നം കണ്ട് അശോകൻ കാണിക്കത്തില്ലേ, പഴയ സിനിമയുടെ അശോകൻ. കൺവിഴിച്ചാണോ അത് സ്വപ്നം കാണുന്നത്? അവിടെ ഒരുത്തം കഷ്ടപ്പെട്ട് ഉറങ്ങിക്കൊണ്ട് സ്വപ്നം കാണാണ്ടില്ലേ, പോയി കിടന്നുറങ്ങണ. കൺവിഴിച്ച് സ്വപ്നം കാണുന്നു. എന്റെ മോനെ, അടുത്ത വീട് നോക്കാം. അവളുടെ റൈഡിങ് കണ്ടോ, അവള് ഭയങ്കര റൈഡറാ, പക്ഷെ വണ്ടി ഞങ്ങളില്ല. എന്തൊക്കെ കാണണം ഗൈസ്, ഇതൊക്കെ കാണാനുള്ള ത്രാണി എനിക്കില്ല. നമുക്കതായിരുന്നു നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. അലമാലകളാടി ഉലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി ആരോ പറഞ്ഞു ആരോ പറഞ്ഞു ഞാൻ കണ്ടതുരാക്കരമാണ്. എന്തായാലും അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത വോയിസ്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കണ്ടന്റുകളൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ലൈക്ക് സ്റ്റോറിയിലല്ല കേട്ടോ, അല്ലെങ്കിൽ ടാഗ് ചെയ്യുക എന്നു ചെയ്യുക. ദെൻ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഞാനും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ 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 ബൈ.